ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിലൂടെ കേരളത്തിൽ ബി ജെ പി പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നടൻ സുരേഷ് ഗോപിയിലൂടെ ഈ വിജയം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് ബി ജെ പി ഉള്ളത്. ഒരു ഭാഗത്ത് സംഘപരിവാർ ഈ വിജയം കൊട്ടിയാഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് ഈ വിജയത്തിന് പിന്നാലെ എയറിൽ കയറിയ ഒരു നടിയുണ്ട്, മറ്റാരുമല്ല നിമിഷ സജയൻ. പണ്ടെങ്ങാണ്ട് പറഞ്ഞ ചില പരാമർശങ്ങൾ കാരണം ചില്ലറ സൈബർ അറ്റാക്ക് ഒന്നുമല്ല, വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് താരത്തിന് നേരിടേണ്ടി വന്നത്. ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും നടി വിചാരിച്ചിട്ടുണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ്. സംഭവത്തിന്റെ തുടക്കം ഈ അടുത്ത കാലത്തൊന്നുമല്ല, ഒന്ന് പുറകിലേക്ക് പോകണം. 4 വർഷം മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ നിമിഷ പറഞ്ഞ പ്രസ്താവനയുടെ ചുവട് പിടിച്ചായിരുന്നു സൈബർ ആക്രമണത്തിന്റെ തുടക്കം. തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കുമോ കൊടുക്കില്ല എന്നായിരുന്നു നിമിഷ സജയന്റെ വാക്കുകൾ. നിമിഷ നടത്തിയ മുദ്രാവാക്യവും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവനയൊക്കെ വലിയ രീതിയിൽ അന്ന് വൈറലായിരുന്നു. 8-ന്റെ പണി വരുന്നുണ്ട് അവരാച്ച എന്ന് പറഞ്ഞ പോലെ അന്നേ സംഖ്യക്കൂട്ടം നോട്ടമിട്ടിരുന്നതാണ് നടിയെ. വർഷങ്ങൾക്കിപ്പുറം തൃശൂരിൽ സുരേഷ് ഗോപി വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ആവേശം സിനിമയിൽ അജു ടൈമായി എന്ന് പറയുന്നത് പോലെ നടിയുടെ വാക്കുകളടങ്ങിയ വീഡിയോ ഒരു കൂട്ടം ആളുകൾ കുത്തിപ്പൊക്കി. അന്ന് പറഞ്ഞതിനുള്ള മറുപടിയായി സംഖ്യകൾ എസ് ജിയുടെ വിജയത്തിലൂടെ മറുപടി നൽകി. ശേഷം അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ നിമിഷയ്ക്കെതിരെ അധിക്ഷേപ കമന്റുകളുടെയും പരിഹാസങ്ങളുടെയും ചാകരയായിരുന്നു. തൃശൂര് തൊട്ട് കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അംബാനയെന്നുമൊക്കെയാണ് നടിയുടെ ഒട്ടുമിക്ക പോസ്റ്റിന് താഴെ കമന്റുകൾ വന്നത്. നടിയുടെ പരാമർശമടങ്ങിയ വീഡിയോയും സുരേഷ് ഗോപിയുടെ ആഹ്ലാദ പ്രകടനവും ഉൾപ്പെടുത്തി റീലുകൾ, മീമുകൾ, അങ്ങനെ മൊത്തത്തിൽ നിമിഷമയം അതായിരുന്നു അവസ്ഥ. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സുരേഷ് ഗോപി അഭിനന്ദിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് നിന്ന് മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ അടക്കമുള്ളവർ രംഗത്തെത്തിയതും നിമിഷയ്ക്കെതിരെയുള്ള ആക്രമണത്തിന് ആക്കം കൂട്ടി. നാനാഭാഗത്ത് നിന്നും സൈബർ അറ്റാക്ക് രൂക്ഷമായതോടെ സഹികെട്ട് താരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചു. ഇതിനിടയിൽ സംഭവത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും രംഗത്തെത്തുകയുണ്ടായി. നടിയുടെ പരാമർശം വർഷങ്ങൾക്ക് മുൻപാണെന്നും ആ സമയത്ത് താൻ ജോലി ചെയ്യുന്ന മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് പറയുന്നതെന്ന ചിന്ത ഇല്ലായിരുന്നെന്നും അന്ന് നടി പറഞ്ഞ വാക്കുകളിലും ഇന്ന് അവർക്കുണ്ടായ വേദനയിലും വ്യക്തിപരമായി വിഷമം മാത്രമേ ഉള്ളൂ എന്നുമാണ് ഗോകുൽ സംഭവത്തിൽ മറുപടി പറഞ്ഞത്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും താരത്തെ അനുകൂലിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. വിമർശനങ്ങളും പരിഹാസങ്ങളും സ്വാഭാവികമാണെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപവും തെറിവിളിയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതിര് കടന്നുപോയെന്നും ബി ജെ പി വിജയിച്ച ദുഃഖത്തിൽ പിന്തുണയ്ക്കാൻ എത്തിയവരും നിരവധിയാണ്. സത്യത്തിൽ പാർട്ടി വോട്ടുകൾക്കപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തി സമാഹരിച്ച വോട്ടുകൾ കൂടിയാണ് ബി ജെ പിയുടെ കന്നി വിജയത്തിൽ നിർണായകമായത്. കഴിഞ്ഞ തവണ മത്സരിക്കാൻ നിന്നപ്പോൾ മുതൽ തൃശൂർ ഞാൻ എടുക്കുവാണെന്ന് നടൻ പറഞ്ഞിരുന്നു. അന്നത്തെ പരാജയത്തിന് പിന്നാലെ പലരും ഈ വാചകം വെച്ച് സുരേഷ് ഗോപിയെ ആവും വിധം ട്രോളിയിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം വിജയം നേടിയപ്പോൾ ബി ജെ പി അനുഭാവികൾ ഒന്നടങ്കം ഈ വാചകങ്ങൾ ആഘോഷമാക്കുകയാണ്. അതിലിരയായത് നടി നിമിഷയാണെന്ന് മാത്രം. എന്തൊക്കെയായാലും ഒരു പരാമർശത്തിന് ഇത്രയും വിമർശനങ്ങൾ ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് വെറുതെ അല്ലെന്നും ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പറഞ്ഞത് എപ്പോൾ എവിടെ എന്നൊന്നുമില്ല, പ്രതീക്ഷിക്കാതെ ആയിരിക്കും അതിലൂടെ പണി കിട്ടുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.